കാബൂളിൽ നിന്നുള്ള ഇരുന്നൂറ്റി ഇരുപത് ഇന്ത്യക്കാരെ കൂടി തിരികെ എത്തിച്ചു തജിക്കിസ്ഥാൻ വഴി വ്യോമസേനാ വിമാനത്തിൽ എൺപത്തൊൻപത് പേരെയും ദോഹ വഴി നൂറ്റി മുപ്പത്തിയഞ്ച് പേരെയുമാണ് തിരികെ എത്തിച്ചത് നൂറ്റി അറുപത്തി എട്ട് പേരുമായി മറ്റൊരു വിമാനം കൂടി കാബൂളിൽ നിന്നും പുറപ്പെട്ടു രക്ഷാദൗത്യം തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അമൽ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി അമൽ പറയൂ സുരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എന്തായാലും കാബൂളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒടുവിൽ കിട്ടിയ വാർത്തയാണ് അതായത് ഇന്ന് രാവിലെ ഏതാണ്ട് എട്ട് കൂടി രണ്ട് ഇന്ത്യൻ ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടിട്ടുള്ള രണ്ട് വിമാനങ്ങൾ കാബൂളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തി അതായത് കാബൂളിൽ താമസിച്ചിരുന്ന ഇരുന്നൂറ്റി ഇരുപത് ഇന്ത്യക്കാരെയാണ് രണ്ട് വിമാനങ്ങളിലുമായി എത്തിച്ചിരിക്കുന്നത് അതിൽ തജിക്കിസ്ഥാൻ വഴി അവിടുത്തെ നിന്നുള്ള കാബൂളിൽ നിന്നും അമേരിക്ക തജിക്കിസ്ഥാനിൽ എത്തിച്ച ആളുകളെ ഇന്ത്യക്കാരെയാണ് അവിടെ നിന്നും കൊണ്ടുവന്നത് വ്യോമസേന വിമാന ിൽ എൺപത്തി ഒൻപത് പേരെ തജിക്കിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ദോഹ വഴി നൂറ്റി മുപ്പത്തി അഞ്ച് ആളുകളെ കൂടി ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് രാവിലെ തന്നെ ഇന്ത്യക്കാർ കാബൂളിൽ നിന്നും ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ആളുകളെയും കൊണ്ടുള്ള മറ്റൊരു വിമാനം കൂടി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഗാസിയാബാദിലാണ് ഈ വിമാനം ഇറങ്ങുക ഈ വിമാനത്തിലുള്ള നൂറ്റി അറുപത്തെട്ട് പേരിൽ നൂറ്റി ഏഴ് പേരും ഇന്ത്യക്കാരാണ് അങ്ങനെ ഇന്ന് തന്നെ ഏതാണ്ട് മുന്നൂറിനടുത്ത് മുന്നൂറിന് മുകളിൽ ആളുകളെ തിരിച്ച് രാജ്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി ഇന്ന് രണ്ട് വിമാനങ്ങൾക്ക് കൂടി കാബൂളിൽ നിന്നും രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു അനുമതി അമേരിക്ക നൽകിയിട്ടുണ്ട് നമുക്കറിയാം നിലവിൽ അമേരിക്കയുടെ കയ്യിലാണ് കാബൂൾ വിമാനത്താവളം അവരാണ് എങ്ങനെ വേണം ആളുകളെ എത്തിക്കേണ്ടത് എത്ര പേരെ ഓരോ ഘട്ടമായി കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്തായാലും ഇന്ത്യക്ക് ഇനി രണ്ട് വിമാനത്തിന് കൂടി ഇന്ന് അനുമതി ലഭിച്ചിട്ടുണ്ട് അതിൽ കൂടി ആളുകളെ എത്തിക്കാനുള്ള പരമാവധി ശ്രമങ്ങളാണ് നടത്തുന്നത് എന്തായാലും ഈ ഒഴിപ്പിക്കൽ നടപടികളാണ് ഇപ്പോൾ അഫ്ഗാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലാണെങ്കിൽ ഇന്നലെ മാത്രം ലോകത്താകെ ഉള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂ മൂവായിരത്തി എണ്ണൂറോളം ആളുകളെ അത് അഫ്ഗാൻ പൗരന്മാരടക്കമുള്ള ആളുകളുണ്ട് താലിബാന്റെ ഭീഷണി നേരിടുന്ന കാബൂളിൽ ഒരു പക്ഷേ ഇനി ജീവിതം തന്നെ അസാധ്യമാകുന്നു എന്ന് കരുതുന്ന മൂവായിരത്തി എണ്ണൂറ് ആളുകളെ ഇന്നലെ ഇന്നലെ മാത്രം അഫ്ഗാനിസ്ഥാനിൻ്റെ തലസ്ഥാനത്ത് നിന്നും രക്ഷപ്പെടുത്തിയിരുന്നു അതിൽ തന്നെ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരാഴ്ച കാലമായിട്ട് പതിനേഴായിരം ആളുകളെ പതിനേഴായിരം ആളുകളെ താലിബാൻ എൻ്റെ ഭീകര പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി അമേരിക്ക അടക്കം ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ഈ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട ഇത്തരം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ഭീഷണി ഐ എസിന്റെ ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള ഒഴിപ്പിക്കൽ നടപടികൾക്ക് ഭീഷണിയായി വലിയ രീതിയിൽ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് വിമാനത്താവളത്തിലേക്ക് എത്തുന്ന പൗരന്മാരെ വലിയ രീതിയിൽ ആക്രമിക്കാനൊക്കെ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അമലാണ് വിവരങ്ങൾ പങ്കുവച്ചത്